ഷുഗർ വീണ്ടും ഡൗൺ ആയെന്ന് തോന്നുന്നേ. ചെക്ക് ചെയ്യട്ടെ? ചെക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട, കുറച്ച് ഗ്ലൂക്കോസോ ഷുഗറോ ഓർലി കൊടുക്കുക. ശരി ഡോക്ടർ. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും ഈ അവസ്ഥയ്ക്ക്. മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചാലേ മാറൂ, വൈകിയാൽ മരണം വരെ സംഭവിക്കാം. അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടോ? പഞ്ചസാര കലക്കിയ വെള്ളം കുറച്ചുകൂടെ എടുക്കട്ടെ. അമ്മയ്ക്ക് നടക്കാവോ? ഏ, നമുക്ക് ആശുപത്രി പോയാലോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആശുപത്രി പോണം. ഹലോ, മെഡിക്കൽ മിഷൻ അല്ലേ? ഉടനെ ഒരു ആംബുലൻസ് അടക്കം ഒരു ഡോക്ടറെ നയിക്കണം. ഷുഗർ ഡൗൺ ആയതാണെന്ന് തോന്നുന്നു. ഞാൻ പഞ്ചസാര കലക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അഡ്രസ്സ് പറയാം. ഗാന്ധിനഗറിലുള്ള ഈശ്വരമഠം വീടാ. സിനിമാ നടൻ ജീവയുടെ വീടെന്ന് ചോദിച്ച ആരും പറഞ്ഞുതരും. ഓക്കെ. ഡോക്ടർ ഇപ്പൊ വരും. ഡോക്ടർ ഒന്ന് വിളിക്കണ്ടായിരുന്നു മോളെ. ഇവിടെ നടന്ന ഒന്നും പുറത്തറിയാൻ പാടില്ല. എന്താമ്മേ? ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം മോളെ. എന്താമ്മേ? എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ആര്?
പറയാം. ആരും എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് തോന്നുന്നത് മരണവിവരം ഇത്തിരി ലേറ്റായിട്ട് അറിയുന്നതാണ് നല്ലതെന്ന്. ബോഡി കുറച്ച് ചീഞ്ഞു തുടങ്ങിയാണ്. ആ പേരും പറഞ്ഞ് വേഗം സംസ്കരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നി പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് പേടിക്കണ്ടല്ലോ. ഏത് കൊടികെട്ടിയ ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താലും മരണകാരണം അറിയണമെങ്കിൽ ഇന്ദിര വായി തുറക്കണം. അവര് കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഓവർ ഡോസ് ആയതിന് മറ്റുള്ളവർ എന്ത് പഴിച്ചു? ഈശ്വരമഠത്തിലേക്ക് ആർ തലച്ച് കരഞ്ഞോണ്ട് ചെല്ലാൻ കറുത്ത ഡിസൈനർ സാരി വരെ റെഡിയാക്കി വെച്ചിരിക്കുക ഞാൻ. അതിനിടയിൽ ആവശ്യമില്ലാത്ത ടെൻഷൻ വേണ്ട ശിവ. ഉച്ചവരെ കാത്തിരിക്കാം. അതിനകം ആരും വിളിച്ചില്ലെങ്കിൽ സ്പെയർ കീ കൊണ്ട് വീട് തുറക്കാനെന്ന വ്യാജേന നമുക്ക് അങ്ങോട്ട് പോവാം. അതും അല്ലെങ്കിൽ ജീവയും സിദ്ധാർത്ഥവും ഒക്കെ അവരെ ഫോണിൽ കിട്ടാതെ എന്നെ വിളിക്കും. പക്ഷെ നമ്മൾ ആദ്യം ബോഡി കണ്ട അപകടമാണെന്നല്ലേ അമ്മ മുമ്പ് പറഞ്ഞത്? അപകടം ഒഴിവാക്കാനുള്ള വിദ്യയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് കിട്ടി. ഇപ്പോൾ മുതൽ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. അരമണിക്കൂർ ഇടവിട്ട് അമ്മയുടെ ഗുരുവായൂർ യാത്ര എന്താ എന്ന് ചോദിക്കാനുള്ള വിളി. അവരെടുക്കില്ല എന്ന് നമുക്കറിയാലോ. ഉച്ചവരെ അവർ ഫോൺ എടുക്കാതിരുന്നാൽ ആശങ്കപ്പെട്ട് എനിക്ക് ഈശ്വരമഠത്തിലേക്ക് ചെല്ലാം. ആ ബോഡി കണ്ടെത്താം. ആരും സംശയിക്കില്ല. ഗ്രേറ്റ് ഐഡിയ ആൻറ്റി. ആദ്യത്തെ കോൾ ഇപ്പൊ തന്നെ പോട്ടെ. ചാർജ് തീർന്ന് ഫോൺ ഓഫായി കാണും. സാരമില്ല, ഞാൻ വിളിക്കാൻ ശ്രമിച്ചതിന് എന്റെ കോൾ ലിസ്റ്റിൽ തെളിവുണ്ടാവുമല്ലോ. അമ്മ എവിടെ എത്തിയെന്ന് ചോദിച്ച് ഒരു മെസ്സേജ് അയച്ചേക്കാം. സാക്ഷാൽ നിൻ തിരുവടിയുടെ സവിധത്തിൽ എത്തിയെന്ന് റിപ്ലൈ തരാൻ അവർക്ക് കഴിയില്ലല്ലോ. എന്റെ മരണം കാത്ത് മുന്നിൽ നിന്ന് ആ രൂപങ്ങള് ഇപ്പോഴും കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കഥകളിൽ പോലും കേട്ടിട്ടില്ലാത്ത ക്രൂരതയാ അവരമ്മയോട് ചെയ്തത്. ഞാൻ പോലീസിനെ വിളിക്കട്ടെ? വേണ്ട മോളെ, ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. ഇവിടെ ഇങ്ങനൊന്നും നടന്നെന്ന് മറ്റാരും അറിയാൻ പാടില്ല. അമ്മേ, ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു. വെളുപ്പിന് ഞാൻ ഗുരുവായൂർക്ക് പോകാനിരുന്നതാ, അതുകൊണ്ട് ജോലിക്കാർക്ക് ലീവ് കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു. ഡ്രൈവറോട് വെളുപ്പിനെ വരാൻ പറഞ്ഞതാ, അവനെയും കണ്ടില്ല. അമ്മയ്ക്കെതിരെയുള്ള ഗൂഢാലോചന ഡ്രൈവറും ചേർന്നാണോ നടത്തിയെന്ന് ആർക്കറിയാം? ജീവ എവിടെയില്ലേ? അമ്മ തനിച്ചാണെന്ന് ജീവയ്ക്കറിയില്ലേ? അവൻ ഷൂട്ടിങ്ങിനായി സ്വിറ്റ്സർലൻഡിൽ പോയിരിക്കാം മോളെ. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. എന്നാലും ഫോണിൽ കിട്ടില്ലേ? ഞാൻ വിളിച്ചു പറയാം. തൽക്കാലം അവനെ വിളിക്കണ്ട, നീ വരട്ടെ, എന്നിട്ട് പറയാം. അത് പറ്റില്ല. ഉത്തരവാദിത്തപ്പെട്ടവരെ വിവരം അറിയിച്ചേ പറ്റൂ. അമ്മ അപകടത്തിൽ വിട്ടിട്ട് പോകാൻ എനിക്കാവില്ല. അരുത് മോളെ, വിളിക്കരുത്. ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അവൻ ഒരുപാട് വിഷമമാവും. ഷൂട്ടിംഗ് തീരാൻ നിൽക്കാതെ അവൻ ഓടിയെത്തും. മൂന്നാല് പ്രാവശ്യം റിലീസ് മാറ്റിവെച്ച സിനിമയാ. ഈ ഷൂട്ടിംഗ് കൂടെ കഴിഞ്ഞാൽ അതങ്ങ് തീരും. അങ്ങനെ തീർത്തിട്ട് കണ്ണൻ സമാധാനമായിട്ട് തിരിച്ചു വരട്ടെ. അമ്മ പറയുന്ന ന്യായങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിനി കുതന്ത്രങ്ങളുമായി വരില്ല എന്ന് ആര് കണ്ടു? ഞാൻ സൂക്ഷിച്ചോളാം മോളെ.
നീ വന്നുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഇനി എന്നെ ഒന്നും ചെയ്യാൻ ഇന്നിരിക്കും അവളുടെ മോനും കഴിയില്ല. ഡോക്ടർ വന്നു തോന്നുന്നു. വേണ്ടായിരുന്നു, എന്റെ തളർച്ചയൊക്കെ മാറി. എന്നാലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതമ്മേ. ഇന്നലെ സിദ്ധു കൊണ്ട് തന്ന പഞ്ചാമൃതം കണ്ടമാനം ഞാൻ കഴിച്ചു. അതുകൊണ്ടാ നീ വരുന്നവരെ ജീവൻ പോകാതെ കിടന്നത്. മുരുകൻ കാത്തത് എന്നെ. മുടങ്ങാതെ ഷഷ്ടി നോറ്റത് വെറുതെ ആയില്ല. എന്താ പ്രശ്നം? ഷുഗർ ഒന്ന് താഴ്ന്ന, ഇപ്പൊ എല്ലാം ശരിയായി. ശ്വാസം വലിച്ചോടും. ആ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യും. മരുന്ന് കഴിക്കുന്നുണ്ടോ? ഓ ഡോക്ടറെ, ഷുഗറും ബി പി ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നതാ. പെട്ടെന്ന് ഇത് രണ്ടിലും വേരിയേഷൻ വരെ എന്താ കാരണം? ഇന്നലത്തെ ഫുഡ് പിടിച്ചില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നു. ഫുഡ് പോയിസൺ തന്നെയാകും കാരണമെന്ന് ഞാൻ ഊഹിച്ചു. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ബാക്കി ചെക്കപ്പ് എല്ലാം നടത്തണം. അതിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടറെ. നിർബന്ധമാണെങ്കിൽ ഒരു ട്രിപ്പ് ഇട്ടാ മതി, എല്ലാ ക്ഷീണവും മാറും. ചികിത്സ നിങ്ങൾ തന്നെ തീരുമാനിക്കാനാണെങ്കിൽ എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയത്? ഹോസ്പിറ്റലിൽ പോയി മറ്റു പരിശോധനകൾ നടത്തിയേ പറ്റൂ. ആഹാരത്തിലെ മായം മറ്റു അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. യെസ് യെസ്, യു ആർ റൈറ്റ്. അമ്മ എഴുന്നേറ്റേ. സേതുലക്ഷ്മിയുടെ വിവരങ്ങളൊക്കെ വിനോദ് അന്വേഷിച്ച് പറയുന്നുണ്ടല്ലോ. കാവ്യ രാവിലെ ഈശ്വരമഠത്തിൽ പോയിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിയത്. കാവ്യ എന്തിനാ ഈശ്വരമഠത്തിൽ പോകുന്നത്? അവിടുത്തെ അച്ഛമ്മ നമ്മളെ കാണാൻ വന്ന കാര്യം ഞാൻ കാവ്യയോട് പറഞ്ഞിരുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ കാവ്യ പോയിന്നു. ശ്രീകുട്ടൻ വേണ്ടെന്ന് പറഞ്ഞിടത്ത് കാവ്യ എന്തിനാ പോകുന്നത്? അതിലെന്താ തെറ്റ്? ഏട്ടൻ അറിയുന്നതിന് മുമ്പും എന്റെ കാര്യത്തിൽ കാവ്യ ഇടപെട്ടിരുന്നില്ലേ? ഏട്ടന്റെ ഭാര്യ ആയാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി സിൻസിയർ ആയ കാവ്യ ഇടപെടും. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ മോളെ, ആ നശിച്ച വീട്ടിൽ ചെന്ന് കയറണം എന്നുള്ള ആഗ്രഹം നിനക്ക് ഇപ്പോഴും ഉണ്ടോ? അതിലും നല്ലതൊന്നും ആഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അമ്മ. നീ കരയാതിരിക്കും, നിന്റെ വിഷമങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിന്റെ ഏട്ടൻ ഇനി ആ ബന്ധത്തിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ മോളെ? അറിഞ്ഞുകൊണ്ട് നിന്നെ ഞങ്ങൾ അപകടത്തിലേക്ക് തള്ളിവിടില്ല. ഏട്ടിനെ കൊണ്ട് സമ്മതിപ്പിക്കണം.
എന്റെ മുമ്പിൽ വേറെ വഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സുമംഗലിയായിട്ട് ജീവിച്ചിട്ട് അവരെന്നെ കൊന്നോട്ടെ. മോളെ എന്താ ഇത്? അതിനുവേണ്ടിയല്ല നിന്നെ ഇത്രയും കാലം പൊന്നുപോലെ വളർത്തിയത്. നിനക്ക് പറ്റിയത് ഒരു ചതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അന്നേ ഞങ്ങൾ നിന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? വലിയ വീട്ടുകാരോട്ടുള്ള ബന്ധം നീ മോഹിച്ചു തുടങ്ങിയോ? വലിയ വീട്ടുകാരോട്ടുള്ള ബന്ധം നീ മോഹിച്ചു തുടങ്ങിയോ? വലിയ മോഹങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഏട്ടാ, ഗതികേടുമുണ്ടാ. ഏട്ടൻ പറഞ്ഞ പോലെ ഇനി ഒരു പുരുഷനെ ചതിക്കാൻ മനസ്സ് വരാത്തതിന്റെ ഗതികേട് കൊണ്ട് മോനെ, കാവ്യ എന്തായാലും അന്വേഷിച്ചിട്ട് വരട്ടെ. എന്താ വേണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അങ്ങോട്ട് കൊടുക്കാൻ എന്റെ വീട്ടിൽ പെണ്ണില്ല. എന്റെ സമ്മതമില്ലാതെ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാവ്യയാണെങ്കിൽ ഒടുവിൽ നിനക്ക് പകരം അവള് തന്നെ ഈശ്വര മഠത്തിലെ വധുവാകേണ്ടി വരും. ഇതെന്റെ അവസാനത്തെ തീരുമാനം മാത്രമല്ല, എന്റെ വാക്കാണ്. കാവ്യെക്കുറിച്ച് ഇങ്ങനൊന്നും പറയല്ലേട്ടാ. കാവ്യ എന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. ആര് വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. എനിക്കിപ്പോ പ്രധാനം നീയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അച്ഛൻ നോക്കിക്കൊണ്ട കടന്നു പറഞ്ഞു, വെറും 10 വയസ്സുള്ള എന്റെ കയ്യിലേക്ക് വെച്ച് നിന്ന കൈക്കുഞ്ഞാന്ന്. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അങ്ങ് ചെല്ലുമ്പോ അച്ഛൻ ചോദിക്കും എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചില്ല നീ എന്ന്. കാവ്യല്ല ആരായാലും ശരി, നിന്റെ ജീവിതം കൊണ്ട് പന്ത് തട്ടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അവളോട് പറഞ്ഞേക്ക്. പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? ഈ മാനസികാവസ്ഥയിൽ അവരെ ഉപദ്രവിക്കാൻ പോലും അവൻ മടിക്കില്ല. കാവ്യ ഈശ്വര മഠത്തിലേക്ക് പോയി കാണലേന്ന് നീ ഒന്ന് പ്രാർത്ഥിക്ക്. പോയില്ലെങ്കിൽ പോകണ്ടെന്ന് നീ ഒന്ന് വിളിച്ച് പറ. അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോളെ. കാവ്യ എന്താ ഇതുവരെ വരാത്തേ? എന്തെങ്കിലും തിരക്കുള്ളതായിട്ട് അവള് പറഞ്ഞിരുന്നോ? തിരക്കുണ്ടായിട്ടൊന്നും അല്ല, ആ സെക്യൂരിറ്റി കേറ്റിവിട്ടിട്ടുണ്ടാവില്ല. ഒരാളെ കൂട്ടത്തിൽ ഇരിക്കാവുന്നല്ല നിയമം. ചോദിക്കുന്ന കാശ് കൊടുക്കും വേണം, എന്നിട്ട് തൊട്ടനും പിടിച്ചനൊക്കെ ഓരോ നിയന്ത്രണം. സെക്യൂരിറ്റി തടഞ്ഞതാണെങ്കിൽ ചേച്ചി വിളിച്ചാന്. ഇത് വേറെ എവിടെയെങ്കിലും പോയതാവും. ആയിരിക്കും. അല്ല, ഇന്ന് കോടതിയിൽ പ്രത്യേകിച്ച് കേസുള്ളതായിട്ട് വല്ലതും പറഞ്ഞിരുന്നോ? കാവ്യച്ചയുടെ ജോലി നഷ്ടപ്പെട്ട കാര്യം എത്ര പ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞതാ, പിന്നെ മറന്നോ? നീ പറഞ്ഞോ. ശ്രീജിത്തിനെ പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞ് അവളും ജോലി രാജിവെച്ചിരുന്നല്ലേ. ചെറിയ തനതും തും തും തനനനതും തനനനതും
ശ്രീജിത്തിനെ പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞ് അവളും ജോലി രാജിവെച്ചിരുന്നല്ലേ. ശരിയ, വക്കീലിന്റെ കാര്യം നീയാണ് അമ്മയോട് പറഞ്ഞുകൊടുത്തത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ ആ പേരമ്മ ഓർത്തത്? ഇടയ്ക്ക് അമ്മയ്ക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട് കീർത്തിയേച്ചി. എന്തായാലും മണ്ടത്തരമായി പോയി. അവന് വേണ്ടി ജോലി വരെ കളഞ്ഞിട്ട് അവനും എന്റെ മോളെ കൈവിട്ടു. അമ്മ ഇനി അതേക്കുറിച്ചൊന്നും ഓർക്കണ്ട, നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. വന്നല്ലോ, ഇന്ന് കേസിൽ നീ ജയിച്ചോ? അത് ശരി, വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാ നീ വന്നിരിക്കുന്നല്ലേ, അതാ താമസിച്ചത്. ഞങ്ങള് പേടിച്ചുപോയി. ഞാൻ മറന്നല്ലോ. ഷൂ, നിന്റെ ജോലി പോയ കാര്യം ഞാൻ പിന്നെ മറന്നു. എനിക്കെന്താ ഇങ്ങനെ ഒരു മറവി? ഷൂ, ഡോക്ടറോട് ഒന്ന് പറയണേ, അതും കൂടെ ചികിത്സിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ചിലപ്പോ ബിപിയുടെ മരുന്നിന്റെ സൈഡ് എഫക്ട് ആവും ഈ മറവി. അതൊക്കെ മാറിക്കോളും അമ്മേ. ആയിരിക്കുമല്ലേ, പിന്നെ മാറുമായിരിക്കും. എന്താന്നറിയത്തില്ല, ഭയങ്കര തലവേദനയാ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്ക. അമ്മ കിടക്ക്, പറ്റിയാലൊന്നും മയങ്ങ. അല്ല ചേച്ചി, രാവിലെ എവിടേക്കാ പോയത്? ഇനി എന്റെ കാര്യത്തിൽ കാവ്യ ഇടപെടണ്ട, എനിക്ക് വേണ്ടി ആരോട് സംസാരിക്കാൻ വേണ്ട. എന്റെ അമ്മയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഒരവസരം വരുമ്പോ ഇന്നിരെ പ്രത്യുപകാരം ചെയ്തിരിക്കും.